അസ്സാം അലൈക്കു വസ്സലാത്തു വസ്സലാമു വസ്ലാത്തു വസ്സലാം വാല ആലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് വേദിയിലുള്ള ബഹുമാനായ ഉദ്ഘാടകൻ അബൂബക്കർ സലഫി ഈ പഠന സെമിനാറിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഫൈസൽ മൗലവി അബ്ദുൽ മാലിക് സലഫി വേദിയിലുള്ള ബഷീർ കുണ്ടായത്തോട് സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ സെമിനാറ് വളരെ ശ്രദ്ധയോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയരെ കേരള മുസ്ലിങ്ങൾ ഷീസത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിലുള്ള സെമിനാറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ ബഹുമാനനായ അബൂബക്കർ സലഫി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു വൈകാരികമായ ഒരു സാഹചര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമല്ല ഈ സെമിനാറിൻ്റെ വിഷയം മറിച്ച് വളരെ ബോധപൂർവം വളരെ ആലോചനയോടുകൂടി കൂടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വെല്ലുവിളികൾ ബാഹ്യ ശക്തികളുടെ അടുക്കലിൽ നിന്നുണ്ട് അതേപോലെ തന്നെ ആഭ്യന്തരമായ ആളുകളിൽ നിന്നുമുണ്ട് ഇസ്ലാമിനെ ഒരു നിലക്കും പുറത്തുനിന്ന് ആക്രമിച്ചാൽ അതിന് പരിക്കേൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ വളരെ കാലം മുമ്പ് തന്നെ അവർ പിന്നീട് സ്വീകരിച്ചൊരു വഴിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിനെ ആക്രമിക്കുക എന്നത് അതിനുവേണ്ടി ജൂതന്മാർ പടച്ചുണ്ടാക്കിയതാണ് ഷീസം എന്നത് അതിൻ്റെ തുടർച്ച പല ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ കാല ചരിത്രത്തിലൂടെ കടന്നു പോന്നിട്ടുള്ളത് ഇന്നത് കേരളത്തിൽ പല രീതിയിൽ തല പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത് കേരളത്തിൽ ഞങ്ങൾ ഷിയാക്കളാണ് എന്ന കൂടി വന്ന് അതിൻ്റെ പ്രയോക്താക്കളായി പ്രബ പ്രബോധകരും പ്രചാരകരുമായി കടന്നു വരാൻ ഇപ്പോൾ പലർക്കും മടിയാണ് ഞാൻ ഇപ്പോൾ എന്നത് വളരെ അടിവരയിട്ട് കൊണ്ടാണ് പറയുന്നത് എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും അത് തുറന്നു പറയാൻ ഞങ്ങൾ സിയാക്കളാണ് എന്ന് തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു സമൂഹം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അഹ്ലി വൽ ജമായെ അംഗീകരിക്കുന്ന അതിനെ ഇഷ്ടപ്പെടുന്ന അതിവിടെ നിലനിന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ീസത്തിൻ്റെ അപകടത്തെ തിരിച്ചറിയുകയും ജനങ്ങൾക്കിടയിൽ അത് തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ബാധ്യതയായി മനസ്സിലാക്കുകയാണ് അതിൽ വിസ്ഡിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് ആ അർത്ഥത്തിൽ തന്നെ ഇത് വിസ്ഡിം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെങ്കിലും ഇവിടെയുള്ള അഹ്ലുസുന്നയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാ സംഘടനകളും പണ്ഡിതന്മാരും പ്രബോധകന്മാരും സമുദായ സ്നേഹികളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പഠന സെമിനാറിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് തുടർച്ചയായി ഇൻഷല്ല മുന്നോട്ട് പോകും അതിൻ്റെ ഈ സമയത്തുള്ള ഒരു തുടക്കമാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറാം തീയതി പെരിന്തൽമണ്ണയിൽ നാം സംഘടിപ്പിച്ചത് അത് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകർ മുന്നിൽ കണ്ട ഒരു വിഷയമായിരുന്നു ഈ വിഷയം ജനങ്ങൾക്കിടയിൽ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ ഷീ സ്വാധീനം കേരളത്തിൽ എന്ന വിഷയവും ഷീസത്തെ കരുതിയിരിക്കുക എന്ന രണ്ട് വിഷയങ്ങളാണ് ബഹുമാനായ ആദിർശ്ശേരിയും അബ്ദുൽ മാലിക് സലഫിയും പെരിന്തൽമണ്ണയിൽ അവതരിപ്പിച്ചത് അപ്പോൾ തന്നെ നാം വിചാരിച്ചതാണ് സ്വാധീനമുള്ള അത് വളരെ അതീവ രഹസ്യമായി കേരളത്തിൽ അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് നന്നായി കൊള്ളും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരൊക്കെയാണോ ഷിയായിസം ഉള്ളിൽ വെച്ചുകൊണ്ട് മാളത്തിൽ ഒളിച്ചിരുന്ന് ഇതിനെ ആക്രമിക്കുവാൻ ഇസ്ലാമിനെ ആക്രമിക്കാൻ ഇവിടെയുള്ള മുസ്ലിം പ്ലാറ്റ്ഫോമുകളും അതിൻ്റെ പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും സംഘടനകളും ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്നത് ആരൊക്കെയാണോ അവരെല്ലാം തന്നെ മറ നീക്കി പുറത്തു വരാവുന്ന ഒരു വിഷയം തന്നെയാണ് പെരിന്തൽമണ്ണയിൽ നമ്മൾ കൈകാര്യം ചെയ്തത് അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആളുകൾക്കെല്ലാം അത് കൃത്യമായി കൊണ്ടിട്ടുണ്ട് അവരെല്ലാവരും തന്നെ മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അവർ ഇനി വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന രീതിയാണ് ഇവിടെ ബഹുമാനായ അബൂബക്കർ സലഫി സൂചിപ്പിച്ചത് ആരാണോ അവരെ കൃത്യമായി അവരുടെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് വിമർശിക്കുന്നത് അവരെ തന്നെ കൃത്യമായി വേട്ടയാടുകയും അവർക്കെതിരിൽ ദുരാരോപണങ്ങൾ കൊണ്ടുവരികയും തീവ്രവാദ ആരോപണങ്ങൾ കൊണ്ടുവരികയും അവരുടെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സമൂഹത്തിൻ്റെ മുമ്പിൽ അപഹസിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഭാഗത്തവർ ചെയ്യുന്ന തന്ത്രം മറുഭാഗത്താകട്ടെ ഇവിടെയുള്ള അഹുൽസുന്നയുടെ പക്ഷത്ത് നിൽക്കുന്ന സമസ്ത വിഭാഗങ്ങളെ അതുപോലെയുള്ള മറ്റു സംഘടനകളെയൊക്കെ ഇതാ മുജാഹിദ് വിഭാഗങ്ങൾ നിങ്ങൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അവരെയും മുജാഹിദുകളെയും തമ്മിൽ തെറ്റിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഞങ്ങൾ തങ്ങളുടെ അജണ്ട രക്ഷപ്പെടുത്തി എടുക്കാം തങ്ങളുടെ മുഖം വികൃതമാകാതെ സൂക്ഷിക്കാം എന്നാണ് ഇവർ ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന മറ്റൊരു തന്ത്രം ഇത് രണ്ടും മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രണ്ടാമത്തെ പഠന സെമിനാർ കോഴിക്കോട് നിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ അജണ്ട അട്ടിമറിക്കുവാനോ വഴിതിരിച്ചുവിടുവാനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതൊരു നിലക്കും നടക്കാൻ പോകുന്നില്ല കൃത്യമായി ഷിയായുസത്തിൻ്റെ വേരുകളിലേക്ക് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനും കേരളത്തിൽ ഷീ ആശയം കൊണ്ടുവരുന്നത് ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെ രൂപത്തിലാണ് എന്ന് അവരെ തന്നെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഈ പഠന സെമിനാർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ അവരെന്തൊക്കെ വിമർശനങ്ങൾ ആരോപണങ്ങൾ ഇതിനെ ഈ അജണ്ടയെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ടോ ആ ആരോപണങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ മറുപടിയും പറഞ്ഞു പോകുന്ന വളരെ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ഈ പഠന സെമിനാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇൻഷല്ല ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്ന രണ്ട് വിഷയങ്ങൾ ഷീഇസം വരുന്ന വഴികൾ എന്ന വിഷയത്തിൽ ബഹുമാനായ ഫൈസൽ മൗലവിയും മുഹമ്മദ് എമി അബ്ദുൽ വഹാബ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഷീസത്തെ കരുതിയിരിക്കുക എന്ന കഴിഞ്ഞ പെരിന്തൽമണ്ണയിൽ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ രണ്ടാം ഭാഗം സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് അബ്ദുൽ മാലിക് സലഫിയും ഇവിടെ സംസാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഠന സെമിനാറിൽ ഈ പഠന വിഷയങ്ങൾക്കാണ് പ്രാധാന്യമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധ്യക്ഷ സംസാരം എന്ന നിലയ്ക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇത് ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നവരും ഇനി നാളെ മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഈ പഠന സെമിനാർ കാണുന്നവരോടും അഭ്യർത്ഥിക്കുവാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒന്നാമത്തെ പഠന സെമിനാർ കേട്ടിട്ടില്ല പെരിന്തൽമണ്ണയിൽ നടന്ന പഠന സെമിനാറിൻ്റെ രണ്ട് വിഷയങ്ങൾ സമ്പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം അതോടൊപ്പം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ രണ്ട് പ്രസംഗങ്ങളും ഇനി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം ഇൻഷാ അല്ലാ ഇതിൻ്റെ മൂന്നാം ഘട്ടവും ഇനി സന്ദർഭവും സാഹചര്യവും അനുസരിച്ചു കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കും ഒരു കാര്യം ഉറപ്പാണ് അഖിലിസുണ്ണയുടെ പക്ഷത്തെ വിള്ളൽ വീഴ്ത്തുവാനും അവരെ തമ്മിൽ അടുപ്പിച്ചു കേരളത്തിലേക്ക് ശിയായിസം കടത്തിക്കൊണ്ടുവരാൻ ആരൊക്കെ ഇവിടെ ശ്രമിക്കുന്നുണ്ടോ അവരുടെ മുഴുവൻ അവരുടെ മുഴുവൻ അജണ്ടകളെയും തുറന്നു കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന വലിയൊരു ദൗത്യം തന്നെയാണ് വിശദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ രംഗത്ത് ഇൻഷല്ല അള്ളാഹുവിൻ്റെ തൗഫീക്കോട് കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അഹ്ലസുന്നീബൽ ജമാഅയിലെ അതിനെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളോടും എല്ലാ സംഘടനകളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് ഈ ആശയമുള്ള വ്യക്തികൾ അവരെ രക്ഷപ്പെടാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്കിടയിൽ അഖിലയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന സംഘടനകൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വീക്ഷണ വ്യത്യാസങ്ങളും ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം അതെല്ലാം നമുക്ക് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി മുതൽ സംവദിക്കുകയും ചെയ്യാം എന്നാൽ എല്ലാവരുടെ എല്ലാവരുടെയും ഒരു ബി എല്ലാവർക്കും ഒരു എതിർപക്ഷത്ത് നിന്നുകൊണ്ട് കടന്നു വരുന്ന ഈ ശീസത്തെ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് അപലപിക്കുന്നതാണ് അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഷീഇസത്തെ ഒളിച്ചുകടത്തുന്നവർക്ക് എതിരെയുള്ള ഈ പടയോട്ടത്തിൽ എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ വിഷയാവതരണത്തിന് വേണ്ടി ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വറഹമത്